ഭാരതമുനി ത്രൈലോക്യങ്ങൾക്കും സംഹാരകർത്താവായി കൈലാസത്തിൽ വാനിരുളുന്ന ശ്രീ പരമേശ്വരൻ സമക്ഷത്തിൽ സങ്കടം ഉണർത്തി. അഖില സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനിൽ നിന്നും പൻപവം ചെയ്ത പരബലം കൊണ്ട് അവൻ അതിബലശാലി ദേവയക്ഷാദികൾ തുടങ്ങിയവരെല്ലാം എന്തിന് ത്രിമൂർത്തികൾ പോലും വ്യസനത്തിലായി? എന്തെന്നാൽ ഏതൊരക്രമത്തിനും അധർമ്മത്തിനും മടിയില്ലാത്ത മട്ടിൽ ഭാരികാസുരൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. കൈലാസപതിയായ പരമശിവൻ നാരദമുനിയുടെ സങ്കടം കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ പരിതാപത്തിലായിരിക്കും. സമസ്ത രോഗങ്ങൾക്കും ദുഃഖത്തെ കൊടുക്കുന്ന നീചനായ അസുരനെ നിഗ്രഹിച്ചേ മതിയാകൂ എന്ന നില വന്നിരിക്കുന്നു. ഉപഹാരകർത്താവായ മഹാദേവന്റെ മൂന്നാം തൃക്കണ്ണത തുറക്കുന്നു. ആളിപ്പടരും അഗ്നികുണ്ടം, പ്രപഞ്ചം വെന്തു വെണ്ണീറാകുമോ? ചീറുവീശും ചണ്ടവാദം, അഖില ചരാചരങ്ങളും ഒരുപിടി കൂടിയായി ചിതറുമോ? അനേകം ഭൂതഗണങ്ങളോടും മറ്റും ചേർന്ന് ഭാര്യാസുരനെ നിഗ്രഹിക്കാനുള്ള പട ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആകാശങ്ങൾ കിടങ്ങുമാറ് ആടിയൂടി നടുങ്ങുമാറ് തുണ്ടു വിളാക്കി പേരി മുഴക്കി പറകൾ വെടിച്ചി കൊമ്പ് വിളിച്ചു ആർത്തു വിളിച്ചും നട്ടിക്കും കാരികീരന്മാരുടെ